തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്ന സി പി എമ്മിന് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എതിർ പാർട്ടികളും നേതാക്കളും മത്സരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പിന്നിലെ കാരണം തിരിച്ചറിയാൻ കമ്മീഷന് വരെ രൂപീകരിച്ച സിപിഎം സ്വന്തം തെറ്റ് എത്ര ആഴമുള്ളതാണെങ്കിലും തിരുത്തുമെന്ന നിലപാടിൽ തന്നെയാണ് തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണോ അതോ ദൂർത്താണോ എന്ന ചിന്തയിൽ മുഴുകി നിൽക്കുന്ന സിപിഎമ്മിന് മുന്നിലേക്കാണ് ഇവയൊന്നുമല്ല മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപിയും മുസ്ലിം ലീഗും വെള്ളപ്പള്ളി നടേശനും രംഗത്തെത്തിയിരിക്കുന്നത് ഹമാസ് അനുകൂലവും സിപിഐ വിരുദ്ധവുമായ പ്രചാരണം ാണ് സിപിഎം നടത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ പ്രചാരണം നടത്തിയത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സിപിഎമ്മിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ സിപിഎമ്മിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട അണുകൾ വ്യാപകമായി ബിജെപിക്ക് വോട്ട് ചെയ്തു സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ബിജെപി വൻ മുന്നേറ്റമുണ്ടാക്കിയത് ഇതിന്റെ പ്രതിഫലനമാണ് എന്ന് വ്യക്തമായി എന്നും സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വർഗീയ പ്രീണനം സി പി എം തുടരുന്നതിന്റെ ഉദാഹരണമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും മുസ്ലിം മതമൌലികവാദികളുടെ വോട്ടിനു വേണ്ടി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് സി പി എം വിതച്ചതാണ് കോൺഗ്രസ് കൊയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതേസമയം തന്നെ സി പി എം വിതയ്ക്കുന്നത് ബി ജെ പി കൊയ്യുന്നു എന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത് ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകുമെന്നൊക്കെ പറയുന്നത് തമാശയാണ് ശത്രുക്കളോടെ വെറും വ്യാമോഹം മാനവരാശിക്കാകെ മാതൃകയാകുന്ന ഉത്തമ സമുദായമാണ് മുസ്ലിങ്ങൾ അവരെ ഏതെങ്കിലും ഭരണകൂടത്തിനോ മറ്റേതെങ്കിലും ശക്തികൾക്കോ തരം താഴ്ത്താനാകില്ല പ്രത്യേകിച്ചും ബഹുസ്വരതയെ മാനിക്കുന്ന മൈത്രിയെ നെഞ്ചിലേറ്റുന്ന ഇന്ത്യയിൽ പ്രായോഗികമല്ലെന്നും കാലഹരണപ്പെട്ടതെന്നും അവർ തന്നെ തിരിച്ചറിയുന്ന മതനിരാശത്തിലൂട്ടിയ കമ്മ്യൂണിസത്തെ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് കേരളത്തിൽ സി മാർക്കറ്റ് ചെയ്യുന്നത് ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് പലപ്പോഴും ഇന്നവർ തെരഞ്ഞെടുക്കുന്നതും ും മുസ്ലിം ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അതിൽ പ്രതിഷേധിച്ച് പ്രസ്താവനയെടുക്കുന്നത് അവർ സദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് നേടാൻ ശ്രമിക്കുന്നതെല്ലാം തന്നെ സർവ്വസാധാരണമാണ് സിവിൽ കോഡ് മുറവിളിയും സവർണ സാമ്പത്തിക സംവരണവും മുത്തലാഖ് നിരോധന ആവശ്യവും ലവ് ആരോപണവും ആദ്യം കേട്ടത് സിപിഎമ്മിലൂടെയാണ് കേരളത്തിൽ മാത്രം സച്ചാർ മതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സിപിഎം സർക്കാരുകളാണ് ഇസ്ലാം പിണറായി പോലീസ് മുഖമന്ത്രിയെന്ന് ഘടകകക്ഷിയായി സി പോലും ആരോപിച്ചിരുന്നു കേസ് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നത് പോലും ഈ വിവേചന പ്രകാരമാണ് എന്നായിരുന്നു സാധിക്കലി തങ്ങളുടെ പ്രതികരണം ഇതിനെല്ലാം പുറമേ ഇടത് വലതു മുന്നണികൾ അതിവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയിരുന്നു എസ് എൻ ഡി പി മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളി ഇടത് വലതു മുന്നണികൾക്കെതിരെ ആഞ്ഞടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായ പരാജയം മുസ്ലിം പ്രീണനം കാരണമാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്ക് അനർഹമായ എന്തെല്ലാമോ വാരിക്കോരി നൽകുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ഒഴിവരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളും മുന്നണി ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജനാധിപത്യ മതാധിപത്യത്തിന് വഴിമാറി എന്ന ആരോപണം വെള്ളാപ്പള്ളി ഉന്നയിച്ചിരുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് സിപിഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ വിമർശനം ഉയർന്നിരുന്നു ന്യൂനപക്ഷ പ്രീണനം പരിധിവിട്ട് തിരിച്ചടിയായി പൗരത്വ യോഗങ്ങൾ രാഷ്ട്രീയ വിശകലന യോഗങ്ങൾ ആകേണ്ടതിന് പകരം അവയൊക്കെ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം നൽകി ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നും നവകേരള സദസ്സിലെ സദസർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി സപ്ലൈകോയുടെ ദുരവസ്ഥ ജനങ്ങളെ സർക്കാരിന് എതിരാക്കി എന്നാണ് പ്രധാന ഘടക കക്ഷിയായ സിപിഐ പരസ്യമായി തന്നെ വിമർശിക്കുന്നത് എതിർച്ചേരിയിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെ സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും ഇതേ വിമർശനങ്ങൾ ഉയരുന്നത് അത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സ്വയം വിലയിരുത്തി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിലേക്ക് സി പി എമ്മിനെ നയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ